ഒന്നാം തീയതി തന്നെ സി ഓഫ് എനായിട്ട് നെയ്വേഡ് സി എൻ സി വന്നായിരുന്നു. കുറേ സ്കൂളിലെ പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ നെയ്വേഡെ കുറേ കൊലീഗ്സ് എല്ലാം അവിടെ ഗേറ്റ് വേയിൽ വന്നായിരുന്നു. ഒരു 12 മണി ഏതാണ്ടായപ്പോഴാണ് ഞാൻ യുനോ ഇറങ്ങിയത് ബോട്ട് കാസ്റ്റ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ നേവി ഒരു സെയിലറിനെ വരുണയുടെ ഡ്രസ്സ് ഇടിച്ച് അവിടെ ഇരുത്തിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് പോയി കാല് തൊട്ടിട്ട് യുനോ ബ്ലെസ്സിങ്സ് എടുത്തിട്ട് പോകാനായിട്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻ്റ് ആയിരുന്നു. വരുണ എന്ന് വെച്ചാൽ നേവിയുടെ മോട്ടോയാണ്, ഷാം നൌ വരുണ, മേ ദ ലോർഡ് ഓഫ് ദി ഓഷൻസ് ബി ഓസ്പീഷ്യസ് അൺ ടു അസ്. സാധാരണ നമ്മൾ യുനോ ഷിപ്പ് ബോട്ടോയിലും കാസ്റ്റ് ഓഫ് ആണെങ്കിൽ പെർമിഷൻ എടുക്കണം. അപ്പോൾ ഞാൻ സി എൻ സി എ സല്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചു, സാർ റിക്വസ്റ്റ് പെർമിഷൻ ടു സർക്കം നാവിഗേറ്റ് ദി എർത്ത്. അങ്ങനെ ഒരു ഇമീഡിയറ്റ്ലി പറഞ്ഞു യുനോ പെർമിഷൻ ഗ്രാൻറ്റഡ്. ആൻഡ് ഞാൻ ബോട്ടിൽ കയറി എൻജിൻ ഓൺ ചെയ്തു, ഓരോ കയറും സ്ലിപ്പ് ചെയ്തിട്ട് ഞാൻ എൻജിൻ വെച്ച് പുറത്തോട്ട് പോയി. എന്നെ സി ഓഫ് ചെയ്യാനായിട്ട് എൻ്റെ അച്ഛൻ വന്നായിരുന്നു കേരളത്തിൽ നിന്ന്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ ചോദിച്ചായിരുന്നു വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഇല്ല ഞാൻ നീ പോകുമ്പോൾ ഞാൻ വരുന്നില്ല, പക്ഷേ തിരിച്ചു വരുമ്പോൾ എന്നെ പ്രസിഡൻറ്റ് റിസീവ് ചെയ്യും, അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവിടുത്തെ പ്രസിഡൻ്റ് എങ്ങനെ എന്നെ റിസീവ് ചെയ്യുന്നത്, എന്നെ തന്നെ എന്നെ റിസീവ് ചെയ്യുന്നത്, അവിടുത്തെ തമാശ പറയായിരിക്കുന്നത്. പക്ഷേ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് ബുക്ക്സ് ഗിഫ്റ്റ് ചെയ്തു, കുറേ പേര് കൊന്ത, ഗീത, ബൈബിൾ ഇതെല്ലാം ഗിഫ്റ്റ് ചെയ്തായിരുന്നു. കുറേ റിലീജിയസ് ഐക്കൺസ് കിട്ടി. എനിക്കൊന്ന് ഗണപതിയുടെ തന്നെ 4-5 ഐക്കൺസ് ഉണ്ടായിരുന്നു, 7 കൊന്ത ഉണ്ടായിരുന്നു, കുറേയൊക്കെ സാധനം ഉണ്ടായിരുന്നു ബോട്ടിൽ. സ്റ്റാർട്ട് ചെയ്തു, എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇറങ്ങി. ഇറങ്ങുമ്പോഴത്തേക്ക് നെയ്വേഡ് പിയറോ അവിടുന്ന് പുറത്തു നിന്ന് വിളിച്ച് ചോദിച്ച്, എനി ലാസ്റ്റ് വിഷസ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പിസ്സ കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഓടി ഏറ്റവും അടുത്ത ഹോട്ടലിലോട്ട് ഓടി, അത് താജായിരുന്നു. താജിലെ മാനേജറിനോട് പറഞ്ഞു, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് 3 ബോക്സ് പിസ്സ പാക്ക് ചെയ്തിട്ട് വേറൊരു സ്പീഡ് ബോട്ടിൽ അയച്ചു. എന്നിട്ട് ഞാൻ സെയിലെല്ലാം യുനോ ഹോയിസ്റ്റ് ചെയ്തിട്ട്, നമുക്കൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നോൺ സ്റ്റോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ആ പോയിൻ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നേവിയുടെ എൻ്റെ 2 കൊലീഗ്സ് ഈ സ്പീഡ് ബോട്ടിൽ വന്നിട്ട് പിസ്സ ഡെലിവറി ചെയ്തു. അതിനായിട്ട് എൻ്റെ വോയിസ് സ്റ്റാർട്ട് ചെയ്തത്. വോയിസ് സ്റ്റാർട്ട് ചെയ്യാൻ രാത്രിക്ക് കൊടുങ്കാറ്റ് തുടങ്ങി, ഒരു സൈക്ലോൺ നീലം ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും വന്ന് ആദ്യം വന്നങ്ങ് അടിച്ചത്. 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് കാറ്റ് മൊത്തം അങ്ങ് പോയി. അപ്പോൾ കാറ്റ് മൊത്തം പോകുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ പായും ഇങ്ങനെ ഊരി വെക്കണം. കാറ്റില്ലെങ്കിൽ ബോട്ട് കിടന്ന് ആടും. ബോട്ട് ഇങ്ങനെ ആടുവാണെങ്കിൽ ഇങ്ങനെ പായിരുന്ന് അടിക്കും, അടിച്ചടിച്ചടി അങ്ങ് കയറിപ്പോവും. അപ്പം കാറ്റില്ലെങ്കിൽ എല്ലാം ഊരി വെക്കണം. ചെറിയൊരു കാറ്റ് വരുമ്പോഴത്തേക്ക് അത് പിന്നെ ഹോയിസ്റ്റ് ചെയ്യണം, പിന്നെ ആ കാറ്റ് പോകുമ്പം പിന്നെ അത് ലോവർ ചെയ്യണം. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സെയിലിന് 100 കിലോ വെയിറ്റ് ഉണ്ട്. ഈ കൊടിമരത്തിൻ്റെ പൊക്കം 22 മീറ്റർ, ഏകദേശം ഒരു 6 ഫ്ലോർ 6 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരും. അപ്പോൾ ഈ ചൂടത്ത് ഈ 100 കിലോ നമ്മുടെ യുനോ മസിൽ തന്നെ യൂസ് ചെയ്തിട്ട് പൊക്കണം ഇറക്കണം, പൊക്കണം ഇറക്കണം. ഇതിൻ്റെ ഒരു 100 കിലോ യുനോ നമ്മുടെ പുറത്ത് വെച്ചൊന്ന് 6 നില കയറി നോക്കിക്കുക, അതും ഈ ചൂടത്ത്. എന്നിട്ട് കാറ്റ് പോകുമ്പം എല്ലാം ഡ്രോപ്പ് ചെയ്യണം. ഇതെല്ലാ ദിവസവും ഒരു 5-6 പ്രാവശ്യം ചെയ്യണം. ആൻഡ് ഒരു പ്രാവശ്യം ചെയ്താൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയിട്ട് നോസിയ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ആക്ടിവിറ്റി പ്ലാൻ ചെയ്യണം. ആദ്യം യുനോ ഇലക്ട്രോലോ ORSO എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുടിച്ചിട്ട് പിന്നെ ഇത് ഹോയിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു ബോട്ടിൽ റെഡി ആയിരിക്കും, ഹോയിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റെഡി ആക്കി വെക്കണം. അത് പിന്നെ ഹോയിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അടുത്ത ബോട്ടിൽ കുടിക്കണം, അല്ലെങ്കിൽ തലതിറക്കം തലവേദന എല്ലാം തുടങ്ങും. ചെയ്ത് ചെയ്ത് പതുക്കെ ശ്രീലങ്കയുടെ അടുത്ത് എത്തിയപ്പോഴാണ് കുറച്ചൊരു കാറ്റ് കിട്ടിയത്. അവിടുന്ന് കാറ്റ് പിടിച്ച് ഇക്വേറ്ററിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇക്വേറ്ററിൻ്റെ അടുത്തെത്തി എനിക്ക് നല്ല കറണ്ട് കിട്ടി ഈസ്റ്റിലോട്ട്. ആ കറണ്ട് പിടിച്ച് ഞാൻ ഈസ്റ്റിലോട്ട് പോയി. പിന്നെ 16 നവംബറിനാണ് തോന്നുന്നത് ഇക്വേറ്റർ ഭൂമധ്യ രേഖ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തിട്ട് ഞാൻ സൗത്തിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2-3 weeks ആയിരുന്നു. ആൻഡ് സാധാരണ ഇത്രയും സമയം എടുക്കും എൻ്റെ ഒരു റുട്ടീൻ സെറ്റ് ആകാനായിട്ട്. റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു റുട്ടീൻ ഇല്ല. നമ്മൾ കരയെ പോലെ രാത്രിക്ക് ഉറങ്ങുകയും രാവിലെ ജോലിയെടുക്കുകയും അങ്ങനത്തെ ഒരു റുട്ടീനല്ല. ബോട്ട് 24 മണിക്കൂറും സെയിൽ ചെയ്യും, 24 മണിക്കൂറും നമ്മൾ ബോട്ടിനെ ടെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറ്റുമ്പോഴല്ല കിടന്നുറങ്ങണം. ചിലപ്പോൾ ഇരുന്നാണ് ഉറങ്ങുന്നത്, 15 മിനിറ്റ് കിട്ടിയാൽ 15 മിനിറ്റ് ഉറങ്ങണം.
അരമണിക്കൂർ കിട്ടിയ അരമണിക്കൂർ ഉറങ്ങണം. അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ദിവസം ഏകദേശം 4-5 മണിക്കൂർ ഉറക്കം കിട്ടും. ഈ ഉറങ്ങാത്ത സമയത്ത് കുറേ പണിയുണ്ട് പോട്ടി. ഒരു അടുക്കളയുടെ അടുക്കള പണി എന്ന് പോലെ തന്നെയാണ്, ഒരിക്കലും തീരത്തില്ല. രാവിലെ 8 മണിക്ക് നേവിയുടെ ആദ്യത്തെ റിപ്പോർട്ട് അയക്കണം, വൈകിട്ട് 8 മണിക്ക് രണ്ടാമത്തെ റിപ്പോർട്ട് അയക്കണം. രാവിലെ 8 മണിക്ക് നേവിക്ക് റിപ്പോർട്ട് അയക്കുന്നതിന് മുമ്പ് ഞാൻ 7 മണിക്ക് എൻ്റെ വെതർ റിപ്പോർട്ട് വരുത്തും. ആ വെതർ റിപ്പോർട്ട് അതായത് 1 മണിക്കൂർ ഇരുന്നാലാണ് നമുക്കൊന്ന് യുനോ അടുത്ത ഡിസിഷൻ എന്നാ എടുക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നത്. വെതർ റിപ്പോർട്ട് 7 മണിക്ക്, 1 മണിക്കൂർ അതിൻ്റെ പുറത്ത് ഇത് ചെയ്തിട്ട് 8 മണിക്ക് നേവിക്ക് റിപ്പോർട്ട് അയക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ബോട്ടിൻ്റെ ഒരു റൗണ്ട് എടുത്തിട്ട് എന്നൊക്കെ ജോലി ചെയ്യാനുണ്ടെന്നെല്ലാം പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തിട്ട് ഓരോ പണിയും ചെയ്ത് 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 12 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഒബ്സർവേഷൻ ചെയ്യണം, ആ ലോഗ് ബുക്കിൽ എൻട്രി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1 മണിക്ക് ലഞ്ച് കഴിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് കിട്ടിയാൽ ഇതിനോ കിടന്നുറങ്ങും, അല്ലെങ്കിൽ അരമണിക്കൂർ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്ന വരെ ഈ ചെറിയ 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 പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്ക് അടുത്ത വെതർ റിപ്പോർട്ട് കിട്ടും. 8 മണിക്ക് നേവിക്ക് റിപ്പോർട്ട് അയക്കണം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ആണ് ഇതിനോ മോറലെസ് ഉറങ്ങുന്നത്. അതിൻ്റെ ലൈറ്റ് ഇല്ല ജോലിയെല്ലാം ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഉറക്കം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ഉറങ്ങുന്നില്ല. എല്ലാ 15 മിനിറ്റും 1/2 മണിക്കൂറിലും എഴുന്നേറ്റ് ഒന്ന് നോക്കണം, എന്നേലും ഷിപ്പ് എടുത്ത് വരുന്നുണ്ടോ, എന്നേലും കാറ്റ് മാറിയിട്ടുണ്ടോ, ഡയറക്ഷൻ ശരിയാണോ എല്ലാം. അങ്ങനെ ഉറങ്ങി 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 രാവിലെ സൺറൈസിൻ്റെ കൂടെ നമ്മൾ എഴുന്നേറ്റ് പിന്നെ ഈ റുട്ടീൻ റിപ്പീറ്റ് ചെയ്യും. എക്സെപ്റ്റ് കൊടുങ്കാറ്റാണെങ്കിൽ ബോട്ടിൽ ഒരു ജോലിയും നടക്കത്തില്ല, എമർജൻസിക്കുള്ള പണി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കൊടുങ്കാറ്റിൽ യുനോ യു ആർ ജനറലി ട്രൈങ് ടു പ്രിസേർവ് യുവർ സെൽഫ്. കൊടുങ്കാറ്റിൽ നമ്മുടെ കുക്കിംഗ്, നോർമൽ കുക്കിംഗ് പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് യു റിലൈ ഓൺ ദീസ് എനർജി ബാർസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഈ കൊടുങ്കാറ്റ് 2-3 ദിവസം കൊടുങ്കാറ്റ് കഴിയുമ്പോഴേ മാറുമ്പം ഒരു 1-2 ദിവസം നമുക്കൊരു കാമായിട്ടുള്ളൊരു സീ കിട്ടും. അപ്പോൾ ഈ കാം ആയിട്ട് കിട്ടുന്ന സീയിൽ നമ്മൾ കഴിഞ്ഞ 3 ദിവസത്തെ എല്ലാ ഡാമേജും റിപ്പയർ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് എല്ലാ ദിവസവും റുട്ടീൻ ഫോർ ദ നെക്സ്റ്റ് ഹൗ മെനി അവർ മന്ത്സ് ടിൽ ഐ കം ബാക്ക്. ഈ ചെറിയ ബോട്ട് ആണെങ്കിൽ യുനോ വൺ മാൻ ഡിങ്കിയൊക്കെ ഇല്ല, ലേസറൊക്കെ, അതിനൊരു ചെറിയ കോക്പിറ്റ് ഉണ്ട്, പക്ഷേ അതിനൊരു ക്യാനപ്പി ഇല്ല. അതെപ്പോഴും നമ്മൾ ഡെക്കിലിരുന്ന് സെയിൽ ചെയ്യുന്ന ബോട്ട്. വലിയ ബോട്ടെന്ന് വെച്ചാൽ നമുക്ക് അകത്തൊരു ക്യാബിനുണ്ട്. ആ ക്യാബിനകത്താണ് നമുക്ക് കിടക്കാനുള്ള സൗകര്യം, പിന്നെ ഓൾ ദീസ് ഇലക്ട്രോണിക് ആൻഡ് നാവിഗേഷൻ ഡിവൈസസ്, നമ്മുടെ സ്റ്റോറേജ് എല്ലാം അകത്താണ്. കുക്കിങ്ങിന് വേണ്ടിയിട്ടെല്ലാം അകത്താണ്. അപ്പോൾ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലുള്ളടുത്ത് ഇക്വേറ്ററിൻ്റെ ഒക്കെ അടുത്ത് ഞാൻ പുറത്താണ് കിടന്ന് ഉറങ്ങുന്നത്. മഴ പെയ്താൽ അകത്ത് പോയി കിടക്കും. തണുപ്പുള്ളടുത്ത് ഞാൻ എപ്പോഴും അകത്താണ് ഉറങ്ങുന്നത്. കാരണം തണുപ്പിൻ്റെ കൂടെ കൊടുങ്കാറ്റും വരും, കുറേ തിരയടിക്കും, ഇനോ അപ്പം പുറത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ സാധാരണ ടൈം ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇക്വേറ്റർ ക്രോസ് ചെയ്തു, സൗത്തിലേക്ക് ഹെഡ് ചെയ്തു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ക്രോസ് ചെയ്ത്. അപ്പോൾ എനിക്ക് പിന്നെ സൗത്ത് ഈസ്റ്റർലി ട്രേഡ് വിൻഡ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം കാറ്റ് ശരിക്കും പിക്ക് ചെയ്യാൻ തുടങ്ങി. 25-30 നോട്ടായിരുന്നു ഏകദേശം സ്പീഡ്. 30 നോട്ട് വിൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അതൊരു സൈക്ലോൺ എന്നതിനെ പറയുന്നത്. സൈക്ലോണിനകത്ത് ഒരു 30 നോട്ട് ഉണ്ട് സാധാരണ. ഇവിടെ പക്ഷേ സിസ്റ്റം കുറച്ച് ഡിഫറെൻ്റ് ആയതാണ്, അങ്ങനെ സൈക്ലോണെന്ന് വിളിക്കത്തില്ല. പക്ഷേ ഇനി ഒന്ന് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ സൈക്ലോണിൻ്റെ കാറ്റും സൈക്ലോണിനകത്തുള്ള തിരയും, അതാണ് എനിക്ക് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരുന്നത്. സൗത്തിലേക്ക് സെയിൽ ചെയ്തു. ഒരു 30-35 ഡിഗ്രി ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഈ സൗത്ത് ഈസ്റ്റേർലി ട്രേഡ് വിൻഡ് മാറിയിട്ട് വെസ്റ്റേർലി കോൾഡ് ഫ്രണ്ടായി മാറി. വെസ്റ്റേർലി കോൾഡ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്നാ പറയുന്നത്, അത് ശരിക്കും ഒരു ലോ പ്രഷർ ഏരിയ ആണ്, ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ലോ പ്രഷറാണ്. സദേൺ ഹെമിസ്ഫിയറിൽ അധികം ലാൻഡില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ലോ പ്രഷർ ഫോമായ അതിങ്ങനെ സൗത്ത് പോളിനെ ചുറ്റും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ആയിരിക്കും സൈക്ലോൺ വരുന്നത്, അല്ലെങ്കിൽ 2 എണ്ണം വരുമായിരിക്കും ഒരു കൊല്ലത്തിൽ. ഈ കോൾഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു സൈക്ലോണിനെക്കാട്ടിലും കൂടുതൽ കാറ്റുണ്ട് അതിനകത്ത്. പക്ഷേ എല്ലാ ആഴ്ചയും മിനിമം രണ്ട് സിസ്റ്റം നമുക്ക് കിട്ടും. ഇതെന്ന് വെച്ചാൽ ഒരു 5-6 സിസ്റ്റം അറ്റ് എനി ഗിവൺ പോയിൻ്റ് ടൈം, ഈ 5-6 സിസ്റ്റം പെർമനൻ്റ്ലി ഇങ്ങനെ പോളിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് എല്ലാ ആഴ്ചയും 2 എണ്ണം കിട്ടും. അപ്പോൾ ആദ്യം കിട്ടിയ ഈ കോൾഡ് ഫ്രണ്ടിൽ 40 നോട്ട് വിൻഡും
എട്ട് മീറ്റർ ഉയരത്തിൽ തരെയാണ് പറഞ്ഞത് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രഡിക്ഷൻ ചെയ്യുന്നത് അവർ ബേസിക്കലി ആവറേജ് വിൻഡ് ആൻഡ് ആവറേജ് വേവ് ഹൈറ്റിന് വേണ്ടിയിട്ടാണ് അതാ അവർ പറഞ്ഞു തരുന്നത് അപ്പം 40 knots വിൻഡ് ആണെങ്കിൽ ആക്ച്വൽ മാക്സിമം വിൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു 50% ആഡ് ചെയ്യണം അപ്പോൾ ഒരു 50-55 knots പിടിച്ചോ വേവ് ഹൈറ്റ് 8 meters ആണെന്ന് പറയുകയാണെങ്കിൽ മാക്സിമം വേവ് ഹൈറ്റ് ഡബിൾ ചെയ്യണം 16 meters ആണ് യു ആർ ലുക്കിംഗ് അറ്റ് 16 meters എന്ന് വെച്ചാൽ 5 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് തര വരുന്നത് ഈ സുനാമിയിൽ 10 meters ഏതാണ്ട് വന്നത് അതും അതിനകത്ത് വേണ്ട 2-3 തരയുടെ ട്രെയിൻ വരും യൂണോ അത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ ഒരു സിസ്റ്റം ഹിറ്റ് ചെയ്യാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഒരാഴ്ച തുടങ്ങിയ 2-3 ഇങ്ങനെ ആ കാറ്റും ആ തരയാണ് സ്കൈ എല്ലാം മൂടിക്കിടക്കും എവിടെ നോക്കിയാലും ഒരു നിറവുമില്ല എല്ലാം കംപ്ലീറ്റ്ലി ഗ്രേ ആണ് സീ ഗ്രേ ആണ് സ്കൈ ഗ്രേ ആണ് പക്ഷേ ഇവിടെയാണ് ചില ഇൻട്രസ്റ്റിംഗ് യൂണോ വൈൽഡ് ലൈഫാണ് കിട്ടുന്നത് നമ്മൾ സൗത്തിലോട്ട് പോകുമ്പോൾ ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം ഫ്ലൈയിങ് ഫിഷ് കിട്ടും പറക്കുന്ന മീൻ രാവിലെ എൻ്റെ ഏറ്റവും ആദ്യത്തെ ജോലി ബോട്ടിൻ്റെ റൗണ്ട്സ് എടുത്തിട്ട് ഈ കുറേ പറക്കുന്ന മീൻ ഇങ്ങനെ ഡെക്കി വന്ന് യൂണോ കടന്നു കിട്ടും എല്ലാം എടുത്ത് പുറത്ത് കളയും കുറച്ചുകൂടെ സൗത്തിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബ്രൗൺ ആൽബട്രോസ് കിട്ടും കുറച്ചുകൂടെ സൗത്തിൽ പോവുകയാണെങ്കിൽ 40 degrees സൗത്തിൽ പോവുകയാണെങ്കിൽ ഈ ഗ്രേറ്റ് വൈറ്റ് ആൽബട്രോസ് വരും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര കാറ്റ് കൂടുന്നോ അത്രയും അവർ പറക്കും കാറ്റില്ലെങ്കിൽ അവർ വേങ്ങിയിരിക്കും വെള്ളത്തിൽ പോയിരിക്കും പക്ഷേ ഈ ഇനോ ആ കൊടുങ്കാറ്റ് വരുമ്പം ഇത് പറക്കുന്നു ഒന്ന് കാണണം ചിറക് ഒരു പ്രാവശ്യം പോലും അടിക്കാതെ അത് മണിക്കൂറുകൾ പോലും ഇങ്ങനെ അങ്ങ് പറന്നുകൊണ്ടിരിക്കും അതും എല്ലാ തിരയുടെയും ഇനോ 1.5 inch മേളിൽ ചിലപ്പോഴൊക്കെ അതിങ്ങനെ ഒരു ടേൺ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫെതർ മാത്രം ആ തിരേനെ ടച്ച് ചെയ്ത് തിര താഴെ പോകുകയാണെങ്കിൽ ആ ഫെതർ ടച്ച് ചെയ്യും മേളിൽ പോകുകയാണെങ്കിൽ അത് ടച്ച് ചെയ്തിട്ട് അതിനത് ഇനോ ഒബ്സർവ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സമയവും മറന്നു സ്ഥലവും എല്ലാം മറന്നു അത് അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് പിന്നെ ഒരു പൈലറ്റിൻ്റെ നിലയ്ക്ക് അതിനെ കണ്ടു നിൽക്കുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി വെരി യുനോ നൈസ് 4 രാജ്യങ്ങൾ മലേഷ്യ തായ്ലാൻഡ് ടാൻസാനിയ ചൈന അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ ഐ തിങ്ക് ഒരു 40 degrees സൗത്തിലെത്തിയപ്പോൾ ഞാൻ ഈസ്റ്റിലോട്ട് ടേൺ ചെയ്തു കേപ്പ് ലൂവിൻ ക്രോസ് ചെയ്തു 12 December ക്രോസ് ചെയ്ത് പിന്നെ ഓസ്ട്രേലിയയുടെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ബൈറ്റ് ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ് അടുത്താണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത് ഞാൻ ഒരു പാക്കറ്റ് പച്ചക്കറി എല്ലാം ഇനോ ഫ്രീസ് ഡ്രൈ പച്ചക്കറി ഇവിടെ പാക്കറ്റ് തുറന്നിട്ട് അത് ഒന്ന് ചൂടാക്കി കഴിച്ച് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക് എല്ലാം തീരാറായി ഞാൻ ആദ്യം സോഫ്റ്റ് ഡ്രിങ്ക് കൊണ്ടുപോയില്ലായിരുന്നു ബാഡ് ലക്ക് അവസാനത്തെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഇനോ ബോട്ടിൽ തുറന്ന് അത് കുടിച്ച് കുറച്ച് പാട്ടൊക്കെ ഇട്ട് പുറത്തിരിക്കുമ്പോഴാണ് അടുത്ത ഒരു കൊടുങ്കാറ്റ് വന്ന് നല്ലതായിട്ട് അടിച്ചത് ഈ കൊടുങ്കാറ്റ് അഗെയിൻ 40 knots wind 8 meters വേവ് സ്റ്റാൻഡേർഡ് ആയിരുന്നു പക്ഷേ അത് എന്നിട്ട് ബിൽഡ് ചെയ്ത് ഒരു 31 December ആയപ്പം അതിനാണ് 55 knots സ്പീഡ് ഉണ്ടായിരുന്നു കാറ്റിന് തിരയാണെങ്കിൽ പറയാൻ വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് എല്ലാവർക്കും വിട്ടു കൊടുത്തായിരുന്നു പക്ഷേ അന്ന് ഞങ്ങൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ തൊട്ടടുത്തായിരുന്നു ക്രോസ് ചെയ്തില്ലായിരുന്നു പക്ഷേ തൊട്ടടുത്തായിരുന്നു അപ്പം പ്രോബ്ലി വി വർ ദ ഫസ്റ്റ് ഐ മീൻ ഐ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വെൽക്കം 1st of January 2013 2013 1 January ആ ഡേറ്റിലോട്ട് കടന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്തു ഈ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്തപ്പം യുനോ ക്ലോക്ക് എല്ലാം തിരിച്ചു യു ഹാവ് ടു ഗോ ബാക്ക് ഇൻ ടു ഫസ്റ്റ് ഓഫ് യു ഹാവ് ടു ഗോ ബാക്ക് ബൈ 24 hours 24 hours പുറകിലോട്ട് പോയാൽ അഗെയിൻ 31st December 2012 എത്തുന്നത് അപ്പം 31st December 2012 നിന്ന് 1st January 2013 പോയി 1st January 2013 പിന്നെയും 2012 31 December പോയി ആൻഡ് ലൈക്ക് ദാറ്റ് വി ബിക്കേം ദ ലാസ്റ്റ് ഇന്ത്യൻ ടു ബിഡ് ഫെയർവെൽ ടു 2012 അതിൻ്റെ പിന്നെയും ഞാൻ 1st January 2013 വന്നു ന്യൂ ഇയർ എല്ലാം സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞാൻ പസഫിക്കിലേക്ക് യുനോ
എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എടുക്കുകയായിരുന്നു. പസഫിക്കിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിലെ എല്ലാ ലാൻഡ്, യുനോ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, എല്ലാം കൂടി എടുത്ത് പസഫിക്കിൽ വെച്ചാൽ പസഫിക് ഇസ് സ്റ്റിൽ ബിഗർ ദാൻ യുനോ ഓൾ ദ ലാൻഡ് മാസ്. ആൻഡ് അവിടുത്തെ ആ സോളിറ്റ്യൂഡ്, അതൊന്ന്, അത് യുനോ, ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഹൗ അലോൺ യു ഫീൽ ദെയർ. ഒരു ഷിപ്പും ഇല്ല, ഷിപ്പിന് ചാൻസും ഇല്ല, ആക്ച്വലി പ്ലെയിനില്ല. ചിലപ്പം തോന്നും ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ യുനോ ആ സ്പേസ് സ്റ്റേഷൻ എപ്പോഴും അർത്ഥത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മേളിൽ കൂടെ പാസ് അടിക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും അടുത്ത ആൾക്കാരെന്ന്. യുനോ ദാറ്റ്സ് ഹൗ ലോൺലി യു ഫീൽ. അപ്പോൾ പസഫിക്കിലായിരുന്നു ഞാൻ 40 degrees നിന്ന് 50 പോയി, 50 ഓൾമോസ്റ്റ് 60 degrees സൗത്ത് വരെ ടച്ച് ചെയ്തു. അവിടുന്ന് പിന്നെ കേപ്പ് ഹോൺ റൗണ്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ കേപ്പ് ഹോൺ റൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു വളരെ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒരു സെയിലറിന് വേണ്ടിയിട്ട്. അത് ഏറ്റവും സദൺ മോസ്റ്റ് കേപ്പാണ്, ഏറ്റവും ഡേഞ്ചറസ് കേപ്പാണ്. അവിടെ വരെ എത്തിപ്പറ്റാൻ തന്നെ കുറേ പാട് വേണം. കേപ്പ് ഹോൺ റൗണ്ട് ചെയ്താൽ നമുക്ക് രണ്ട് പ്രിവിലേജ് കിട്ടും. ഈ കേപ്പ് ഹോൺ ഫേസ് ചെയ്ത് ചെവിയിലൊരു കമ്മലിടാം, പിന്നെ ഡിന്നർ കഴിക്കുമ്പോൾ ഒരു കാല് ടേബിളിൽ വെക്കാം. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേപ്പ് റൗണ്ട് ചെയ്യാനായിട്ട് ഞാനോർത്തത് യുനോ ഒരു ഇമ്പോർട്ടൻ്റ് ഡേക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ പസഫിക് ക്രോസ് ചെയ്തപ്പം ബോട്ടിനെ ശരിക്കും ഐ സെയിൽഡ് റിയലി ഹാർഡ്. ആൻഡ് കേപ്പ് ഹോൺ ഞാൻ 26 January ക്രോസ് ചെയ്തത് അന്ന്, ആ കൊല്ലം നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അന്ന് ഞാൻ ബോട്ടിൽ തന്നെ നമ്മുടെ ട്രൈക്കളർ ഹോയിസ്റ്റ് ചെയ്തു, പിന്നെ എൻ്റെ പേരൻസിനെ ഫോൺ ചെയ്തു. അപ്പോൾ 86 days ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫോൺ കോൾ ചെയ്യുന്നത്. പേരൻസിനെ വിളിച്ചു, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അപ്പോൾ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ടീമിനെ വിളിച്ചു ടു ഷെയർ മൈ യുനോ ഹാപ്പിനെസ് അറ്റൗണ്ടിങ് കേപ്പ് ഹോൺ. കേപ്പ് ഹോൺ റൗണ്ട് ചെയ്തിട്ട് അടുത്ത ദിവസം 27 January ഞാൻ യുനോ ആദ്യത്തെ ഒരു വെസല് കാണുന്നത്, ഞാനല്ലാതെ ഇൻ ദിസ് എൻറ്റയർ വോയേജ്. ശ്രീലങ്കയുടെ അടുത്ത് കുറേ മുക്കുവന്മാരെയൊക്കെ കണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബോട്ട് കാണുന്നത്. മനുഷ്യരെ കണ്ടില്ല, പക്ഷേ ബോട്ട് കണ്ട്. കേപ്പ് ഹോൺ ആയിരുന്നു ആദ്യത്തെ കര കണ്ട്, തീരം കണ്ട്. സ്റ്റേറ്റൻ ഐലൻഡ് കണ്ടു. ബട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെത്തണം വരെ ഞാൻ കര കണ്ടിട്ടില്ല. ഷിപ്പെല്ലാം സെയിൽ ചെയ്യുമ്പോഴത്തേ അവരൊരു സ്ലോക്കാണ് ഫോളോ ചെയ്യുന്നത്, അതിനെ പറയുന്നത് സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രീ ഇനോ ഒരു ഷോർട്ടസ്റ്റ് റൂട്ട്, ആ സ്ലോക്കാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ ഇനോ ഡിസ്റ്റൻസ് വെച്ചല്ല, ഇപ്പോൾ എൻജിൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടോട്ടങ്ങ് വിട്ടാൽ പോരെ. ഞങ്ങൾ വെതർ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം വെതറിനെ ഓപ്റ്റിമൈസ് ചെയ്ത്, കാറ്റിൻ്റെ ഡയറക്ഷനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സെയിലിംഗ് ചെയ്യുന്നത്. അപ്പം ആ സെയിലിങ്ങിൻ്റെ റൂട്ടും ഷിപ്പിൻ്റെ റൂട്ടും തമ്മിൽ കുറേ വ്യത്യാസം കാണും. ഇത് കാരണമാണ് ഞാൻ ശ്രീലങ്ക ക്രോസ് ചെയ്തപ്പം കുറേ മുക്കുവന്മാരെ കണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് കേപ്പ് ഹോൺ എത്തുന്നിടം വരെ വേറെ ഒരു ഷിപ്പിനെയും കണ്ടില്ല. കേപ്പ് ഹോൺ എത്തിയിട്ട് ഒരു സെയിലിംഗ് ബോട്ട് കണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത ഷിപ്പ് കാണുന്നത് മൊറീഷ്യസിൽ, മൊറീഷ്യസിൻ്റെ അടുത്ത് വെച്ച് കണ്ടായിരുന്നു. അറ്റ്ലാന്റിക്ക് ഞാൻ ഈസ്റ്റ് റോഡ്സിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തു. ഫോക്ലൻഡിൻ്റെ അടുത്തെത്തിയപ്പം ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ്, റോയൽ എയർഫോഴ്സിൻ്റെ C-130J Hercules, അവർ ഒരു റുട്ടീൻ പെട്രോൾ മെഷീൻ പോയായിരുന്നു. അവരെന്നെ കണ്ടിട്ട് ഒരു ലോ ലെവൽ ഫ്ലൈ പാസ്റ്റ് വന്ന് ബോട്ടിൻ്റെ ഫോട്ടോയിലും എടുത്തിട്ട് തിരിച്ചെത്തിയിട്ട് എനിക്ക് ഇമെയിൽ അയച്ചായിരുന്നു. അപ്പം ഇതാദ്യമായിട്ടാണ് ഞാൻ ബോട്ടിനെ പുറത്തുനിന്ന് കാണുന്നത്. യാത്ര തുടങ്ങിയ പിന്നെ ഏകദേശം ഒരു 10,000 nautical miles കവർ ചെയ്തായിരുന്നു. ഏകദേശം ഒരു 90 days ഞങ്ങൾ കടലിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. ഇതുവരെ യുനോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡാമേജും വന്നില്ലായിരുന്നു. ഒരു സെയിൽ ഒരു 2 inches കീറി, എൻജിൻ്റെ ഒരു ദിവസം എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ എല്ലാ 3 days ഒരു പ്രാവശ്യം എൻജിൻ വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമായിരുന്നു, ആ സ്റ്റാർട്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. എൻജിൻ സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. അത് ഞാനൊന്ന് 10-15 minutes ഞാൻ എൻ്റെ ഒന്ന് ഡിഫക്റ്റ് എവിടെയാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു റിലേക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ആ റിലേയുടെ സ്പെയർ ഉണ്ടായിരുന്നു, ആ റിലേ മാറ്റിയപ്പം എൻജിനും കുഴപ്പമില്ല. ബോട്ടിലിൻ്റെ ആറോ പ്ലാന്റ് ഇല്ലേ, അത് കേടായിരുന്നു ന്യൂസിലൻഡിൻ്റെ അടുത്ത്. അപ്പം വെള്ളത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടാങ്കിലെ 300 liters പിന്നെ
ബോട്ടിലിൻ്റെ വാട്ടറും ഇതെല്ലാം ധാരാളമായിരുന്നു. കടലിൽ എനിക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ലിറ്റർ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുളിക്കുന്ന കടലിൻ്റെ സീ വാട്ടറില്ല, പല്ല് കഴുകുന്ന സീ വാട്ടറില്ല, പാത്രം കഴുകുന്ന ആ ഉപ്പുവെള്ളത്തില്ല, തുണി അലക്കുന്ന ഉപ്പുവെള്ളത്തില്ല. അപ്പം യുനോ ആക്ച്വലി ഫ്രഷ് വാട്ടർ കുടിക്കാനും കുക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം മതിയായിരുന്നു. പിന്നെ ആ തണുപ്പ് കാരണം 50 ദിവസം ഞാൻ കുളിച്ചില്ല, അതിനൊരു കുഴപ്പമില്ലായിരുന്നു. കേപ്പ് ഹോണിൻ്റെ അടുത്ത് ഒരു ക്യാമറ വെള്ളത്തിൽ പോയി, പക്ഷേ അതും സെയിലിങ്ങിനെ എഫക്റ്റ് ചെയ്തില്ല. ആഹാരം ധാരാളം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം ഈ ഇനോ ബോട്ടിൻ്റെ ഈ ഹെൽത്ത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ഇനിയും കുറച്ചൊന്ന് പുഷ് ചെയ്ത് നോക്കാം. അറ്റ്ലാന്റിക് നല്ല സ്പീഡിൽ ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല പേസിലാണ് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തത്. ഈ ബോട്ടിൻ്റെ ഒരു ആവറേജ് സ്പീഡ് ഒരു ദിവസം 150-155 നോട്ടിക്കൽ മൈലാണ് ആവറേജ് സ്പീഡ്. അറ്റ്ലാന്റിക്കിൽ എൻ്റെ ആവറേജ് സ്പീഡ് 190-210 ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്പീഡിലാണ് ഞാൻ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തത്. അറ്റ്ലാന്റിക്കിൽ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു, ബോട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു, പ്രൈം മെറിഡിയൻ ക്രോസ് ചെയ്തു, അത് 0°E 0° വെസ്റ്റാണ്. പിന്നെ ഫൈനലി എനിക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യക്ക് വിട്ടാൽ മതി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൻ്റെ അടുത്ത് അതിനെ ഈ ഗ്രേവ് യാർഡ് ഓഫ് ഷിപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് 70-75 നോട്ടിലാണ് മിൻ സ്പീഡ് വന്നത്. അപ്പോൾ ഒരു ഉപയോഗിക്കാത്ത സെയിൽ അത് ഇങ്ങനെ ഫേൾ ചെയ്ത് വെക്കും യൂസ് ചെയ്തില്ലെങ്കിൽ, അത് ചെറുതായിട്ടൊന്ന് തുറന്ന് തുറന്നിട്ട് അത് ഇങ്ങനെ ഇനോ ആ കാറ്റ് പിടിച്ചിട്ട് മാസ്റ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ ഇത് കണ്ടിന്യൂ ചെയ്ത് ചിലപ്പോൾ മാസ്റ്റിനെ ഒന്ന് ഇതായി പോകുന്നത്. അപ്പോൾ അത് ഒന്ന് ഈസി ചെയ്യാനായിട്ട് ഞാൻ ആ സെയിൽ മൊത്തം അങ്ങ് തുറന്നു. അപ്പോൾ തുറന്നപ്പോൾ ആ സെയിലിൻ്റെ പ്രഷർ പോയി, പക്ഷേ ആ കാറ്റ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അതങ്ങ് കീറിക്കും.